ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കയ്യിൽ കുറച്ചധികം പപ്പീസ് എത്തിയിട്ടുണ്ട്. പപ്പീസിനെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത് ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസാണ്. ഈ പപ്പീസിൻ്റെ ഒക്കെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. ഈ പപ്പീസിന് അവർ ചോദിക്കുന്ന റേറ്റ് 23,000 രൂപയാണ്. നല്ല ക്വാളിറ്റി ഒക്കെയുള്ള പപ്പീസ് തന്നെയാണ്. ഈ പപ്പീസിൻ്റെ ഫാദറും മദറും KCI ആണ്. ഈ പപ്പീസിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോസ് ഞാനതിൽ കൊടുക്കുന്നുണ്ട്. പപ്പീസിനെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അടുത്തതായിട്ട് എത്തിയിട്ടുള്ളത് ഒരു പൊമറേനിയം പപ്പിയാണ്. ഈ പപ്പിക്ക് ഇപ്പോൾ 62 ദിവസം പ്രായമായിട്ടുണ്ട്. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല. ഈ പപ്പിയെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നേരിട്ട് തന്നെ പോയി എടുക്കേണ്ടി വരും. ഈ പപ്പിക്ക് അവർ ചെയ്യുന്ന റേറ്റ് 5,500 രൂപയാണ്. ഈ പപ്പി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അടുത്തതായിട്ട് നമ്മളുടെ കയ്യിലെത്തിയിട്ടുള്ളത് സ്പിറ്റ്സിൻ്റെ 2 പപ്പീസാണ്. ഇപ്പോൾ ഇവരുടെ കയ്യിൽ 2 മെയിൽ പപ്പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ പപ്പീസിൻ്റെ ഒക്കെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഈ പപ്പീസിനെ പറഞ്ഞു ചെയ്യുന്ന റേറ്റ് 5,500 രൂപയാണ്. നമ്മളുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെയുള്ള പപ്പീസ് തന്നെയാണ്. ഈ പപ്പീസിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോസ് ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ലാബിന് പപ്പീസ് എത്തിയിട്ടുണ്ട്. ഈ പപ്പീസിന് 90 ദിവസം പ്രായമായി. ഈ പപ്പീസിൻ്റെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഈ പപ്പീസിനെ കുറച്ച് റേറ്റ് 6,000 രൂപയാണ്. ഈ പപ്പീസിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോസ് ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ പോക്കറ്റ് സൈസ് അമേരിക്കൻ പുള്ളിയുടെ പപ്പി എത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഇപ്പോൾ 1 പപ്പി മാത്രമേ ഉള്ളൂ. ഈ പപ്പിക്ക് ഇപ്പോൾ 50 ദിവസം പ്രായമായിട്ടുണ്ട്. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരാണ്. ഈ പപ്പിക്ക് അവർ ചെയ്യുന്ന റേറ്റ് 14,500 രൂപയാണ്. താല്പര്യമുള്ളവരവരെ കോൺടാക്ട് ചെയ്യുക. അടുത്തതായിട്ട് 25 ദിവസം പ്രായമായ ഒരു ലാസ് ആപ്സൻ്റെ പപ്പി എത്തിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇതിനെ കുറച്ച് റേറ്റ് 8,000 രൂപയാണ്. താല്പര്യമുള്ളവരവരെ കോൺടാക്ട് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ലാസ് ആപ്സൻ്റെ ഒരു മെയിൽപ്പപ്പി എത്തിയിട്ടുണ്ട്. ഈ പപ്പിക്ക് ഇപ്പോൾ 46 ദിവസം പ്രായമായിട്ടുണ്ട്. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് 10 ജില്ലയിലാണ്. ഇതിനെ കുറച്ച് റേറ്റ് 10,000 രൂപയാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പി തന്നെയാണ്. താല്പര്യമുള്ളവരവരെ കോൺടാക്ട് ചെയ്യുക. അടുത്തതായിട്ട് നമ്മളുടെ കയ്യിൽ സെയിൻറ്റ് ബെർണാർഡിൻ്റെ ഒരു ഫീമെയിൽ പപ്പി എത്തിയിട്ടുണ്ട്. ഈ പപ്പിക്ക് ഇപ്പോൾ ഏകദേശം 30 ദിവസം പ്രായമായിട്ടുണ്ട്. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 30,000 രൂപയാണ്. അർജൻറ്റ് സെയിലാണ്. താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അടുത്തതായിട്ട് നമ്മളുടെ കയ്യിൽ ലാബിൻ്റെ 4 പപ്പീസ് എത്തിയിട്ടുണ്ട്. 2 മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പിയുമാണ് ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത്. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 13,000 രൂപയാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെ ഉള്ള പപ്പീസ് തന്നെയാണ്. താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ 40 ദിവസം പ്രായമായ അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് പപ്പി എത്തിയിട്ടുണ്ട്. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 35,000 രൂപയാണ്. താല്പര്യമുള്ളവരവരെ കോൺടാക്ട് ചെയ്യുക. അവസാനമായിട്ട് നമ്മളുടെ കയ്യിൽ 8 മാസം പ്രായമായ ഒരു ലാബ് എത്തിയിട്ടുണ്ട്. ഇത് ഫീമെയിൽ പപ്പിയാണ്. ഈ പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് 7,000 രൂപയാണ്. ഈ പപ്പിയുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. താല്പര്യമുള്ളവരവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പിന്നെ പപ്പീസിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരെ വിളിച്ച് എല്ലാ ഡീറ്റെയിൽസും തിരക്കിയതിനു ശേഷം മാത്രം എടുക്കുക. പരമാവധി നേരിട്ട് തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം നോക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും വരാം.